നമ്മൾ ഇന്നിവിടെ വരക്കാൻ പോകുന്നത് ഒരു റെക്റ്റാംഗിൾ തന്നാൽ അതിൻ്റെ ഏരിയ മാറാതെ മറ്റൊരു റെക്റ്റാംഗിൾ എങ്ങനെ ഡ്രോ ചെയ്യുന്ന. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, അത് പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്കെയിൽ നമ്മൾ ഇതിനെ നേരെ പിടിച്ചിട്ട് നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുത്ത് അങ്ങനെയും ഡ്രോ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് കുത്തനെ നിങ്ങൾ വരക്കുമ്പോൾ ആ 3 സെൻറ്റിമീറ്റർ നമ്മുടെ താഴത്തെ ബേസിനോട് കറക്റ്റായിട്ട് പിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഉള്ള റെക്റ്റാംഗിൾ ഫോം ചെയ്തു. അത് 3 ആണ്, ഇത് 5 ആണ്. അപ്പോൾ എൽ ഈക്വൽ ടു 5 ഉം ബി ഈക്വൽ ടു 3 ഉം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൽ ഇൻറ്റു ബി ഈക്വൽ ടു 5 ഇൻറ്റു 3 ഈക്വൽ ടു 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഏരിയ മാറാതെ നമുക്ക് മറ്റൊരു റെക്റ്റാംഗിൾ നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ 3 ഇതിൻ്റെ ബേസ് എന്ത് ചെയ്യുക, കുറച്ച് നീട്ടി വരയുക. ആ നീട്ടി വരയുന്നത് കുറച്ച് എന്ത് ചെയ്താൽ മതി, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ നമുക്ക് വേണ്ടുന്നത് ഈ 3 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അത്രയാണോ അതിൻ്റെ ബ്രെഡ്ത്ത്, അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കോമ്പസിൽ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് റൂൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിലെടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് കോമ്പസ് ഉപയോഗിച്ചത് മാർക്ക് ചെയ്യുന്നത് 3 സെൻറ്റിമീറ്റർ. ഇനി വേണ്ടുന്നത് ഞാൻ ഇവിടെ നമ്മുടെ എല്ല് മാറിയിട്ട് എല്ലിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് നമ്മുടെ പുതിയത് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഈ 3 സെൻറ്റിമീറ്റർ താഴോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 6 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് നമ്മൾ കുറച്ച് 7 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ 7 വരെ വരഞ്ഞാൽ മതി. 1 സെൻറ്റിമീറ്റർ ഞാൻ മുകളിലേക്ക് കയറ്റി പിടിച്ചത് കൊണ്ട് അത് 7 സെൻറ്റിമീറ്റർ എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഇത് ഇവിടെ 5 ആം ഇവിടെ 3 ആണെങ്കിൽ നമുക്കിത് 15 കിട്ടണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ബ്രെഡ്ത്ത് കുറച്ച് കുറവായിരിക്കും അല്ലേ. 6 സെൻറ്റിമീറ്റർ ആകുമ്പോൾ അത് കുറച്ചും കൂടെ കുറവായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഇത് യോജിപ്പിക്കുക. അതായത് നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത ആ പോയിന്റും അതുപോലെ തന്നെ നമ്മുടെ ഈ റെക്റ്റാംഗിളിൻ്റെ ഫസ്റ്റ് ഭാഗവും എന്ത് ചെയ്യാം, യോജിപ്പിച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. പേര് കൊടുത്താൽ ഇതിന് എ പി സി ഡി ആയിരുന്നു നമ്മുടെ ഫസ്റ്റിലത്തെ റെക്റ്റാംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പേര് കൊടുക്കുന്നത് പിയും ക്യൂ ആണ്. ഇപ്പം നമ്മുടെ എ പി ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സർക്കം സർക്കിൾ ഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പി ക്യൂവിനെ നമ്മൾ ബൈസെക്ടർ ഫോം ചെയ്യുന്നു. പി ക്യൂവിനെ ബൈസെക്ടർ ഫോം ചെയ്യുമ്പോൾ ഇതിന് ഹാഫ് മോർ ദേൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ആർക്ക്, അതായത് ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ആർക്ക് ഹാഫ് മോർ ദേൻ എടുത്തിട്ട് ആർക്ക് ഡ്രോ ചെയ്യും. എന്നിട്ട് നമ്മളതിനെ പെർപെൻഡിക്കുലർ ലൈന് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് മോർ ദേൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർക്ക് ഡ്രോ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ലൈന് ഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു സൈഡിനും കൂടെ, അതായത് നമ്മൾ എ പി ക്യു എന്നുള്ള ട്രയാങ്കിൾ എടുത്തു, അതിൽ പി ക്യൂവിന് പെർപെൻഡിക്കുലർ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, എ ക്യൂവിനും പെർപെൻഡിക്കുലർ ചെയ്യുന്നു. എ ക്യൂവിനും ഹാഫ് മോർ ദേൻ, നമുക്ക് ഹാഫ് മോർ ദേൻ എന്ന് പറയുമ്പോൾ ഇപ്പം എടുത്ത അളവ് തന്നെ മതിയാവും, കാരണം ഇത് ഞാൻ ഹാഫ് മോർ ദേൻ ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്ത് ചെയ്യാം, ആർക്ക് ഡ്രോ ചെയ്യാം. നമ്മളതിനെ പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാം. പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് കിട്ടുക. അതിന് നമുക്ക് എ പിക്കും കൂടെ പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യാം. എ പിക്കും കൂടെ പെർപെൻഡിക്കുലർ ചെയ്താലും ഇതിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് ഇപ്പം 2 എണ്ണം മതിയാകും. നമ്മളിനി എന്ത് ചെയ്യുക, ആ പോയിന്റ് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം നമ്മുടെ ഡിസ്റ്റൻസ്. നമ്മുടെ എയിലേക്കും പിയിലേക്കും അതുപോലെ ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ഒന്ന് നോക്കി നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സർക്കിൾ ഒന്ന് ഫോം ചെയ്യുക. കോമ്പസ് ഒക്കെ എല്ലാവരും നന്നായിട്ടുള്ള തന്നെ എടുക്കണം. കോമ്പസ് ഇളകി കളിക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ്
ഇനി നമ്മൾ എടുക്കേണ്ടത് ഈ ബി സി എന്ന് പറയുന്ന നമ്മുടെ ഈ സൈഡിലെ ഇവിടെയാണ് നമ്മുടെ ഏത് മീറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സർക്കിൾ ഡ്രോ ചെയ്തപ്പോൾ മീറ്റ് ചെയ്തിട്ടുള്ളത് ആ പോയിന്റിന് എന്ത് ചെയ്യുക നമ്മൾ ഇവിടെ നമ്മൾ പി ക്യു കൊടുത്തിട്ടുണ്ട് ഇനി ആർ എന്ന് പറയുന്ന പോയിന്റ് അവിടെ കൊടുക്കാം ഇനി ഈ ഡിസ്റ്റൻസ് ഉണ്ടോ നിങ്ങൾ ഈ ബി ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആ ബി ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക നമ്മൾ ഈ ബി ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഈ ലൈനിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ്ത്ത് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുതിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് വരിക അപ്പോൾ ഇത് ബ്രെഡ്ത്ത് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ലെങ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ആർക്ക് ഡ്രോ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ വേണ്ടുന്നത് ഈ ബി ക്യൂ എന്ന് പറയുന്ന ലെങ്ത്ത് ഈ ബി ക്യൂ എന്ന് പറയുന്ന ഈ ലെങ്ത്ത് അത് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക അത് നമ്മൾ 90 ഡിഗ്രി കറക്റ്റായിട്ട് കിട്ടിക്കോളും നമ്മൾ പെർപെൻഡിക്കുലർ ഇത് വരച്ചിട്ടാണ് ചെയ്യുന്നത് ആർക്ക് ഡ്രോ ചെയ്തിട്ട് അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് തമ്മിൽ യോജിപ്പിച്ചാൽ നമ്മുടെ പുതിയ റെക്റ്റാങ്കിൾ ആയി ഇനി എന്ത് ചെയ്യാം നമ്മുടെ ഈ ഭാഗം നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം ഇതിൻ്റെ മെഷർമെൻ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 2.5 ആണ് 2.5 ആണ് അതിൻ്റെ ബ്രെഡ്ത്ത് വരിക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം എൽ ഈക്വൽ ടു 16 ബി ഈക്വൽ ടു 2.5 ആണെങ്കിൽ നമുക്ക് ഏരിയ എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ് കിട്ടുക 6 × 2.5 2.5 × 6 15 സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ടിൻ്റെയും ഏരിയ എന്താണ് മാറാതെ തന്നെ നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള പിക്ചർ കിട്ടിയിട്ടുണ്ട് നമ്മൾ പിക്ചർ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ പോർഷൻ എന്ത് ചെയ്യാം എന്നുള്ള ഭംഗിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മൾ റെക്റ്റാങ്കിൾ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മാറാതെ മറ്റൊരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്ന രീതി